ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ്. ഇത് എടുത്തു വെച്ചതിന് ശേഷമാണ് ഇവിടെ തറവാട്ടിൽ ഒരു മരണം ഉണ്ടായത് കേട്ടോ. അച്ഛൻ്റെ ചെറിയമ്മ മരിച്ചത്. അപ്പൊ അതിനുശേഷം വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല, തറവാട്ടിലായിരുന്നു എല്ലാവരും കേട്ടോ. പിന്നെ ഇവിടെയും വീട്ടിലും ഒക്കെ കൂടെ ആയിട്ട് ആകെ തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് അടുക്കള കയറിയിട്ടുള്ളത്. അപ്പൊ പുലർച്ചയ്ക്ക് എണീറ്റിട്ട് വീണ്ടും ഒന്ന് കിടന്നു. ആ കിടത്തത്തിൽ നല്ലോണം ഉറങ്ങിട്ടോ. അപ്പൊ വൈകുന്നേരം 11 മണിയൊക്കെ ആവും കിടക്കാന്. പിന്നെ രാവിലെ 3 മണി കഴിഞ്ഞ് എണീക്കും വേണം. അപ്പൊ പിന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഇപ്പോ 3 മണിക്ക് എണീറ്റതിന് ശേഷം വീണ്ടും ഒന്ന് കിടക്കും കേട്ടോ. ആ കിടത്തത്തിൽ ഇന്ന് കുറച്ച് അധികം നേരം കിടന്നു. അപ്പൊ അതിനാൽ അടുക്കളയിൽ കയറാനും നേരം വൈകിട്ടോ. അപ്പൊ അനുട്ടി ഇതാ ചായ കുടിക്കണെന്ന് ബ്രെഡും മിച്ചറൊക്കെ വെച്ചിട്ടാണ് ഓള് കഴിക്കുന്നത് കേട്ടോ. ദോശയൊന്നും വേണ്ടാന്ന് പറഞ്ഞ്. കണ്ണന് സ്കൂളുണ്ടായിരുന്നില്ല, തലേ ദിവസം ഒരുക്ക് സ്കൂളില് പരിപാടിയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ലീവാണിന്ന്. അപ്പൊ തേങ്ങയൊക്കെ പൊളിച്ചേരുവാണേ. ഓൻ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തു തരൂ കേട്ടോ, നല്ല സഹായമാണേ. വെറുതെ ഇരിക്കൂല, ആൾക്ക് വെറുതെ ഇരിക്കുന്ന തീരെ ഇഷ്ടമല്ല. അപ്പൊ ചോറൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പൊ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണേ. അപ്പൊ അനുമോക്ക് കൊണ്ടുപോകാൻ തലേ ദിവസത്തെ ചോറുണ്ട്. അപ്പൊ വേവുള്ളതാവോണ്ട് ഞാനത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടുകറി ഉണ്ടാക്കിയിട്ട് ഓളെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ ചക്കക്കുരു ഒക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചക്കക്കുരു വെച്ചിട്ട് സാമ്പാറാണെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പൊ എല്ലാവരും ചക്കക്കുരു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടോന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പൊ ദോശമാവ് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചാണ്. നാളെ ദോശ തന്നെയല്ലേ വേണ്ടത്. അപ്പൊ കുറച്ച് ദോശ ഉണ്ടാക്കുക, വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആ ദോശമാവ് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ ശരിയാക്കി എടുക്കുകയാണ്. അമ്മ ഉള്ളി നന്നാക്കുന്നുണ്ട്. ഇന്ന് ആകെ കൂടെ തിക്കും തിരക്കുവാണ് കേട്ടോ. ഏതൊക്കെ പണി എടുക്കണ്ടേന്ന് അറിയില്ല. നേരം വഴുകി എഴുന്നേറ്റാ പിന്നെ പറയണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പണി. പിന്നെ ഇപ്പൊ അതിൽ കൂടെ കിടക്കും കൂടിയും ചെയ്ത പറയും വേണ്ട. അപ്പൊ ഇനി എന്തായാലും വേണ്ടിയില്ല. ഏതായാലും ഇപ്പോ നേരം വൈകിയില്ലേ, ഇനിയിപ്പോ സമയത്തിനൊപ്പം ഓടിയേ പറ്റൂ. അപ്പൊ അനുട്ടിക്ക് പോവാനായിട്ടുണ്ട്. അപ്പോൾ ഓളെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണേ. ആൾക്ക് ജലദോഷവും പിന്നെ ചുമയൊക്കെയാണ്. അപ്പൊ കുളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മുടഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ. എപ്പോഴും ചൂടുമ്പോക്കെയാണ്, മുടി അഴിച്ചിടണ ഇഷ്ടേയല്ല. അപ്പൊ നന്തുട്ടി എണീറ്റിട്ടില്ല. നന്തുട്ടി 10 മണിയും 11 മണിയൊക്കെ ഔട്ട് എണീക്കാന്. ഞാനും ഇപ്പൊ രാവിലെ നന്ന രാവിലെ ഒന്നും കുളിക്കലില്ല കേട്ടോ. അന്ന് രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിൽ നീരിറങ്ങാണ്. അപ്പൊ പിന്നെ ചെവി വേദനയും തലവേദനയൊക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുളിക്കല്. ഇന്നിപ്പോ കുളിന്റെ സമയമൊക്കെ ഒരുപാട് വൈകിട്ടോ. ആദ്യം ഞാന് കുളി കഴിഞ്ഞിട്ടേ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിനെ പറ്റണില്ല കേട്ടോ. അപ്പൊ ഇതാ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് വന്ന്. അതിനിടയ്ക്ക് കണ്ണനെ കടയ്ക്ക് പറഞ്ഞയച്ചിരുന്നു കേട്ടോ. അപ്പൊ അവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഏതാ സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ട് ഇവിടെ തുടച്ചിട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരുവിധം പണി ഒരുങ്ങിയിട്ട് കുളിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ചായയും കുടിച്ചിട്ടില്ല. ആ കുളി കഴിയാതെ ചായ കുടിച്ചാലും എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോ 11 മണിക്ക് ആ കുളി കഴിയുന്ന വെച്ചാൽ അപ്പോഴേ ഞാൻ ചായ കുടിക്കുള്ളൂ. വെള്ളം അങ്ങനെ കുടിക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം അങ്ങനെ എടുത്ത് കുടിക്കും. അപ്പൊ ആ താറാവിനെ ഒന്നും വിട്ടിട്ടില്ല. അപ്പൊ കണ്ണനെന്ന് ഇന്നലെ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാത്തിനും ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, എന്നാലും എന്റെ ഒപ്പം വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ താറാവിന്റെ കുളിക്കാനുള്ള വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം, പിന്നെ തീറ്റയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. താറാവിനെ പിടിച്ചിടണം, അതൊക്കെ ഒരു പണിയാണ് കേട്ടോ. നന്ദ് പിടിച്ചിടുകൊക്കെ ചെയ്യും, പിന്നെ താറാവും മാന്തിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് സമ്മതിക്കില്ല കേട്ടോ. രണ്ടേ രണ്ട് താറാവുള്ളൂ, എന്നാലും ഇതൊരു മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. അപ്പൊ അമ്മ ദാ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. അമ്മ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും കണ്ണനാണ് കേട്ടോ കോഴിക്കളെ വിടലും, അതുപോലെ താറാവിനെയൊക്കെ വിടലൊക്കെ കണ്ണന്റെ പണിയാണേ. അപ്പൊ ഇത് അമ്മ ഉള്ളിയൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും നന്നാക്കി കൊണ്ടുവന്ന് നോക്കും. ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനുട്ടി ഇതാ തീയൊക്കെ കത്തണില്ലാന്ന് കണ്ടപ്പോ രണ്ട് ചകിരിപ്പുള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആള് പോവാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഒരു മുട്ട ഉണ്ടാക്കി കൊടുക്കാം, പിന്നെ അച്ചാറും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മുട്ടയൊക്കെ ഒന്ന് ഉപ്പിട്ടിളക്കാണ് കേട്ടോ. ഉള്ളിയൊന്നും ഇടണ ഇഷ്ടമല്ല കേട്ടോ, കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇടണേ ഇഷ്ടമുള്ളൂ. ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് അധിക നേരം കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ കിടന്നിട്ട് ആകെ ഒരു ഓട്ടം ഓടേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളെ ടൈം ടേബിളൊക്കെ തെറ്റും എന്ന് പറഞ്ഞില്ലേ. നേരെ മറിച്ച് നമ്മൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ പണികളൊക്കെ സാവകാശം അങ്ങനെ എടുക്കട്ടെ. എത്ര പണി ഉണ്ടെങ്കിലും നമുക്ക് സാവധാന സമാധാനത്തോടു കൂടി എടുക്കുക. ഇതിപ്പോൾ ഒരു സമാധാനമില്ല കേട്ടോ, ഏതേത് പണി എടുക്കുക, എന്തൊക്കെ പണി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട്
കുളിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു പ്രാന്താണ് കേട്ടോ. ഒരു പണിയെടുത്താൽ നമുക്ക് ശരിയായി കിട്ടൂല. കുളിയും അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞാലുള്ളൂ എനിക്കൊരു ഉഷാറ് വരിക കേട്ടോ. പിന്നെ എത്ര പണിയുണ്ടെങ്കിലും അങ്ങനെ എടുക്കാമല്ലോ. അത് വലിയൊരു മെനക്കെട്ട പണിയായിട്ടാണ് എനിക്ക് തോന്നലുള്ളത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ഒഴിച്ചിട്ട് ചില്ലിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം മുട്ട ചില്ലി മാങ്ങ കൊണ്ടുള്ള അച്ചാറും കൂടിയാണ് അനുമോക്കുന്ന് കൊടുത്തയക്കുന്നത്. അപ്പോൾ ചമ്മന്തി ആണെങ്കിലാണ് അനുട്ടിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. മുളകിട്ട് ഒരു ചമ്മന്തി തേങ്ങ ഇട്ടിട്ടോ അല്ലെങ്കിൽ മുളക് മാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചമ്മന്തി അരച്ചു കൊടുത്താലും. പിന്നെ കറി വേണമെന്ന് രണ്ടാൾക്കും നിർബന്ധമല്ല കേട്ടോ. എന്താ ഉണ്ടാക്കിയത് വെച്ചാൽ രണ്ടാളും കൊണ്ടുപോകും. അതുപോലെ കിഴങ്ങ് പൊരിച്ചതും സോയാബീൻ പൊരിച്ചതൊന്നും അങ്ങനെ പതിവായിട്ടൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകലുള്ളൂ. അപ്പം അനുമോക്ക് അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്, അത് നന്നായിട്ട് നുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവോളയും കുറച്ച് വെണ്ടയ്ക്കയും അതുപോലെ ഒന്ന് രണ്ട് തക്കാളി വഴറ്റിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചക്കക്കുരുവിലേക്കാണ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് എത്രയാണോ കറി വേണ്ടത് അത്രയും പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളിവെള്ളം ഇനി ഇപ്പോൾ തിളച്ച വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പുളി ഞാൻ വെള്ളത്തിലിടാൻ മറന്നിരുന്നു. പുളി അതേപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അതിനുശേഷം ഒന്ന് കടുകിട്ട് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കക്കുരു സാമ്പാർ റെഡിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വറുത്തൊക്കെ അരയ്ക്കണമെങ്കിൽ അരയ്ക്കുകയും ചെയ്യാം കേട്ടോ, അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇതാ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ആ സാമ്പാർ വേകുമ്പോൾ തന്നെ അടുപ്പത്ത് തന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചോപ്പർ നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വെക്കണമെങ്കിൽ എളുപ്പമാണ്. ക്യാബേജ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ഒക്കെ അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വലി വലിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഈ ഒരു ചോപ്പർ എന്നെ നല്ലോണം സഹായിക്കലുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഉപകാരമാണ്. അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഒന്ന് വാങ്ങുകൊണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അധികം പൈസയൊന്നുമില്ല കേട്ടോ. ഇതിന് എത്രയേ 300 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ചോപ്പറിന്. അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാമ്പാറൊക്കെ വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിയിലയൊക്കെ ഉണ്ട്, ഞാൻ അപ്പോൾ അതൊന്നും എടുക്കാൻ പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മതി എന്ന് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണേ. ഇന്നിപ്പോൾ മീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരി, ഈ ഒരു സാമ്പാറുമാണ്, പിന്നെ അച്ചാറുണ്ട്, അതുപോലെ സുർക്കയിലിട്ട മുളക് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കടയ്ക്കുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ കേട്ടോ. അപ്പോൾ അമ്മക്കുള്ളത് അങ്ങോട്ട് വേഗം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി ഒരുങ്ങിയല്ലോ വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ദിൽമയ്ക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാനീ ഒരു ബീട്രൂട്ടിലേക്ക് വലിയൊരു സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട കാര്യമല്ല, ഉപ്പേരിയല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ കുറഞ്ഞ തീ കത്തിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക അരയ്ക്കാത്ത സാമ്പാറല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 11 മണിയാവാനായി. ഇപ്പോഴാണ് ചായ കുടിക്കാൻ ഒരുങ്ങുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ആകെ നേരം വൈകി എന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉപ്പേരിയൊക്കെ ഒന്ന് വെന്തോ നോക്കുകയാണേ. അപ്പോൾ ഇതാ അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഭാഗ്യത്തിന്. അമ്മ അവിടെ ഉണ്ട്, അമ്മ ഉമ്മർത്ത് ഉള്ളിയും ഓരോ പണിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അങ്ങോട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ. പെട്ടെന്ന് കുളിച്ച് വരാലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് പോയതാണ്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുമ്പോഴും കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിനൊരു ചെറിയ മധുരപ്പില്ലേ, അപ്പോൾ അതങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണത്. അതുപോലെ കുറച്ച് അധികം നാളികേരം ചിരകിയെടുത്തതും കൂടിയും ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മീനോ ഇറച്ചിയോ കറിയോ ഒന്നും വേണ്ട കേട്ടോ, അത്ര ഇഷ്ടമാണ് ആ ഒരു ഉപ്പേരി. അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ ഒരുങ്ങുകയാണേ. അപ്പോൾ ചായക്ക് ദോശയും ചട്ടണിയാണേ. അപ്പോൾ എനിക്ക് ചായ അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ചായ കുടിക്കും, ചില ദിവസങ്ങളിൽ ചൂടുവെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ ഓരോരോ തോന്നലാണ്. ചിലപ്പോൾ ചായയോട് വല്ലാത്തൊരു പൂതിയാവും കേട്ടോ. അപ്പോൾ കുറേ ചായ കുടിക്കും.
അപ്പൊ നന്ദോട്ടിക്കൊക്കെ അതിനിടയ്ക്ക് ഞാൻ ചായ കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ആള് കുറച്ച് വൈകിയാണ് എണീറ്റതെങ്കിലും ചായയൊക്കെ ഒന്ന് നേരത്തെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പായിരുന്നു. അപ്പൊ ഓനാ സ്ട്രോ പിടിച്ചാണ്ട് വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പൊ എന്നോടും അതേപോലെ കുടിക്കാൻ പറയുകയാണേ. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്ട്രോ കിട്ടിയിടത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം നന്നായിട്ട് കുടിക്കൂ കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓൻ കളിക്കാൻ പോവാണ് കേട്ടോ. ഏട്ടുണ്ടായതുകൊണ്ടേ ഇന്ന് മുറ്റത്ത് നല്ല കളിയാണേ. അപ്പോൾ ഓൻ്റെ ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൻ അങ്ങനെ ഉന്തിത്തള്ളി അങ്ങനെ പോവലാണ്. അപ്പോൾ ഏട്ടനൊരു ഐഡിയ കാണിച്ചതാണ് ഇതുപോലെ കയറൊക്കെ കെട്ടിയിട്ട് ഓനങ്ങനെ വലിച്ചു കൊണ്ടുപോകാന്നുള്ളത് കേട്ടോ. പണ്ടൊക്കെ കുട്ടികൾ പാളയിൽ ഇങ്ങനെ വലിച്ചിരുന്നില്ലേ, എനിക്ക് അത് ഓർമ്മ വന്നു കേട്ടോ. ഓ അങ്ങനെ വലിച്ചു കൊണ്ടുപോകണുണ്ടപ്പോൾ. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് പാളയിൽ ഇങ്ങനെ വലിച്ച് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും അറിയില്ല കേട്ടോ ആരപ്പോൾ പാളയ്ക്കൊക്കെ പോണത്. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. എന്നും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യമായിട്ടും ചേച്ചിക്കൊന്നും സ്കൂളുണ്ടോയെന്നാണേ. അപ്പോൾ സ്കൂളില്ല എന്ന് പറയുകയാണെങ്കിൽ നല്ല സന്തോഷമാണ് കേട്ടോ. മറ്റേത് അവൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണ്ടേ. ബാലവാടിക്ക് പോകാൻ നല്ല മടിയാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവില്ലേ കളിക്കാൻ. അപ്പോൾ വെയിലത്ത് കുറേ സമയം കളിച്ച് കുഴങ്ങി രണ്ടാളും അത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം പറഞ്ഞിട്ടാണ് ഒന്ന് അത്തേക്ക് കയറിയത്. അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും നേരം വൈകിയതല്ലേ, ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ കടയ്ക്കുള്ള പണിക്ക്. അപ്പോൾ കടയ്ക്ക് ഇങ്ങി ചിക്കനും ബീഫും എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ. ബീഫ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും മസാലയൊക്കെ ആക്കണ്ടേ. കറി വെക്കണം, ചിക്കൻ വെക്കണം, വെള്ളപ്പം, നെയ്ച്ചോറ്, ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നേരത്തെ എണീറ്റാലും നേരത്തെ എണീറ്റിട്ടില്ലെങ്കിലും ഒക്കെ രണ്ട് മണിയാകുമ്പോഴേക്കുള്ളൂ നമ്മളെ പണിയൊക്കെ ഒരുങ്ങുക കേട്ടോ. അല്ലാതെ പണി ഒരുങ്ങിയിട്ടൊന്നും ഇരിക്കുക എന്ന ആ ഒരു വിചാരം വേണ്ട കേട്ടോ എന്തായാലും. അപ്പം നമ്മൾ അടിച്ചു വരുമ്പോൾ എന്തായാലും ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് മാറാല തട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. നമ്മളെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. പക്ഷെ എത്ര മാറാല തട്ടിയാലും മാറാല അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ തട്ടിപ്പോരും അതേപോലെ തന്നെ എട്ടുകാലി അവിടെ കൂടുകൂട്ടു കേട്ടോ. അപ്പം എന്നാലും നമ്മളെ സമാധാനത്തിനൊന്ന് മാറാല തട്ടുകയാണേ. അപ്പോൾ ഇത് അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തുടയും കൂടിയും കഴിഞ്ഞാൽ ഇന്ന് പണിയെടുക്കാൻ നല്ല സന്തോഷമാവും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മെഷീനിൽ തിരുമ്പാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലിൽ തിരുമ്പാണ്ടേന്നു, അതും തിരുമ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കടയ്ക്കുള്ള കാര്യം നോക്കിയാൽ മതി ഈ ഒരു തുടയ്ക്കലും കൂടിയും കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ തുടയ്ക്കാൻ കൂടലില്ല കേട്ടോ. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം കടയിൽ നിന്ന് വന്നിട്ടൊക്കെയാണ് തുടയ്ക്കൽ. ചില ദിവസങ്ങളിൽ അമ്മ തുടക്കി കേട്ടോ അമ്മയ്ക്ക് കഴിയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. താങ്ക് യു.